നമസ്കാരം. അന്നമാസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അന്നമാസ് അടുക്കളയിൽ ഉണ്ടാക്കുന്നത് ഒരു ഓണ വിഭവമാണ്. പാവക്ക ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓണത്തിന് സാധാരണ ഉണ്ടാകുന്ന ഒരു വിഭവമാണ് പുളിയിഞ്ചി എന്ന് പറഞ്ഞ വിഭവം. ആ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് കൂടെ അത് വ്യത്യസ്തമായി പാവക്ക കൂടെ ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാവക്ക, ഒരു പാവക്ക അരിഞ്ഞതാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി 3 വലിയ കഷ്ണം ഇഞ്ചി അരിച്ചെറുതാക്കി അരിഞ്ഞത്, 7 പച്ചമുളക്, ഉലുവ, കടുക്, 1.5 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് ശർക്കരപ്പാനി, 1-2 ടേബിൾ സ്പൂണിനോളം ശർക്കരപ്പാനിയുണ്ട്. ഇനി വേണ്ടത് വാളമ്പുളി കുതിർത്തത്, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം എടുക്കണം. ഉപ്പ്, നല്ലെണ്ണ. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. മൺചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത്. വെള്ളം വറ്റട്ടെ. ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി. നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് നമുക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പാവയ്ക്ക നമ്മളിതിനെ നന്നായിട്ട് വാട്ടണം. മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഫുൾ ടൈം ഇളക്കിക്കൊണ്ട് ഇട്ട് വേണ്ട. കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ അച്ഛൻ വെച്ചിട്ട് പിന്നെ നന്നായി ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണിത് വേവിച്ചെടുക്കേണ്ടത്. നന്നായി വാടിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പാവയ്ക്ക നന്നായിട്ട് വാടണം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. പാവയ്ക്ക നമുക്ക് ആയോ എന്ന് നോക്കാം. നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് നമ്മൾ നന്നായിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് അധികം മുളക് പൊടി വേണ്ട. നന്നായിട്ട് എന്നാ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റട്ടെ. വറ്റാറാകുമ്പോൾ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ശർക്കര ഒഴിക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വറ്റട്ടെ. പാവയ്ക്കയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ആക്കിയിട്ടില്ലെങ്കിൽ പുളിവെള്ളം ഒഴിച്ച് ഒത്തിരി വറ്റിക്കഴിയുമ്പോൾ 2 ആണി ശർക്കര അതിനകത്തൊക്കെ ഇട്ടിട്ടായാലും നമുക്കങ്ങനെ ആക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കാനുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് അരിയും എള്ളും കൂടെ
വറുത്ത് പൊടിച്ച് ഇതിനകത്ത് ചേർക്കലാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണത്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിക്കാം. ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് വറ്റട്ടെ. അപ്പോഴേക്കും നമുക്ക് അരിയും എള്ളും കൂടെ വറുത്തെടുക്കാം. അരി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത് വെച്ച് ചൂടായിട്ടുണ്ട്. അരി ഡ്രൈ ആയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്, എണ്ണയൊന്നുമില്ലാതെ. അരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, പാകമായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എള്ളും കൂടെ ചേർക്കാം. 1.5-2 teaspoon എള്ളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എള്ള് പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് തുറച്ച് പോകും, അതുകൊണ്ട് അധികം പൊട്ടാൻ സമ്മതിക്കണ്ട. വറുത്ത അരി എള്ളും കൂടെ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ശർക്കരപ്പാല് ഞാനൊരു 2 tablespoon ഒഴിച്ചത് ഇതിനകത്ത്. മധുരത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമുള്ളവർ കുറച്ച് ഒരു 1 tablespoon കൂടെയൊക്കെ ചേർത്തെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം പാതക്കയുടെ ചെറിയ കയ്പും പച്ചമുളകിൻ്റെ നല്ല എരിവും പിന്നെ ശർക്കരപ്പാനിയുടെ മധുരം എല്ലാം കൂടെ കൂടിയൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. പുളിയും എരിവും മധുരം എല്ലാം കൂടെ ചേർന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. നമ്മൾ സാധാരണ ഇഞ്ചിപ്പുളി മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ, ഇത് വ്യത്യസ്തമായ ഒരു വിഭവമാണ്. നമ്മുടെ പാവയ്ക്ക പുളിക്കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ആക്കാം. ഈ വിഭവം ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് സജിത ആനന്ദിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം ഈ വിഭവത്തിൻ്റെ റെസിപ്പിയുടെ എല്ലാ കടപ്പാടും സജിതയോടാണ്. സജിതയോടുള്ള നന്ദിയും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഇനി നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. ഓണത്തിന് വ്യത്യസ്തമായ ഒരു പുളിക്കറി ആവട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.